എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷമുള്ള ഒരു സമയമാണ് ഇത്. കാരണം കഴിഞ്ഞ മാസമല്ല അതിന് തൊട്ട് മുമ്പുള്ള മാസം ഫെബ്രുവരിയിൽ ഇവിടെ മുഹമ്മദ് കഞ്ച് എന്നു പേരുള്ള ചെറിയ ഒരു കുഞ്ഞിനെയും കൊണ്ട് ആ കുഞ്ഞിൻ്റെ രക്ഷിതാക്കളും ബന്ധുക്കളും വന്നിരുന്നു. കുട്ടിയുടെ അവസ്ഥ എന്ന് പറയുന്നത് രണ്ട് കാലിലും മാരകമായ രീതിയിൽ പൊള്ളലേറ്റിട്ട് വ്രണമായ ഒരു അവസ്ഥയുമായിട്ടാണ് വന്നിരുന്നത്. ഇവിടെ വരുന്നതിന് മുമ്പ് അവർ ആ തീപ്പൊള്ളൽ ഏറ്റ ഭാഗത്തെ രണ്ട് കാലിലും ഏറ്റ പൊള്ളലിനെ മാറ്റാനായിട്ട് ഹോസ്പിറ്റലുകൾ കാണിച്ചു, ഒരുപാട് ഹോസ്പിറ്റലുകൾ കാണിച്ചു. അതിനുശേഷമാണ് അവർ ഇവിടേക്ക് വന്നത്. അങ്ങനെ ആ വന്ന അന്ന് തന്നെ ആ പൊള്ളിയ ഭാഗം വൃത്തിയാക്കി അതിന് മരുന്ന് വെച്ചു, ഞാനവരെ തിരിച്ചയച്ചു. പിന്നീട് ഇടയ്ക്ക് അവരെ വന്ന് എന്നെ കാണും. മാരകമായ പൊള്ളലായിരുന്നു. ഇന്നവർ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു. ആ തിരിച്ചു വന്നതിലാണ് ഞാൻ സന്തോഷിക്കുന്നത്. കാരണം ആ മാരകമായ പൊള്ളി ഉണ്ടായ മുറിവ് പൂർണ്ണമായിട്ടും ഉണങ്ങിയിരിക്കുന്നു. അതിൻ്റെ സന്തോഷത്തിലാണ് ഞാനും എന്നോടൊപ്പമുള്ള ആളുകളും. ഏതായാലും നമുക്ക് അവരുടെ അന്നത്തെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചറിയാം. ഇതാണ് അമോൻ. ഇവൻ്റെ രണ്ട് കാലിലുമാണ് വലിയ രീതിയിൽ പൊള്ളലേറ്റത്. ഏതായാലും നമുക്ക് അന്നത്തെ അവസ്ഥയെക്കുറിച്ചിട്ട് ഇവരോട് ചോദിക്കാം. ഇവിടെ ഈ ഒരു സന്തോഷം പങ്കുവെക്കാനായിട്ട് ഒരുപാട് ആളുകളുണ്ട്. ഞാനിപ്പോഴുള്ളത് പന്തീരങ്കാവിനടുത്തുള്ള കോഴിക്കോട് പന്തീരങ്കാവിനടുത്തുള്ള അറപ്പുഴ എന്ന സ്ഥലത്തെ ആര ഔഷധാലയത്തിലാണ്. ഇവിടെ ഇതിൻ്റെ പ്രവർത്തകരും എൻ്റെ സുഹൃത്ത് സീറാസിലുണ്ട്, ഡോക്ടർ സീറാസ്. നിങ്ങൾ ഈ കുട്ടിയുടെ ആരാ? എളാപ്പ. പേര് ഫിറോസ്. ഫിറോസ്, എന്തായിരുന്നു അന്നത്തെ അവസ്ഥ? അന്ന് ഇത് സംഭവിച്ച ഉടനെ തന്നെ ഞങ്ങൾ ഇവിടെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണിക്കുന്നുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഹോസ്പിറ്റലിൻ്റെ പേരും ഡോക്ടർമാരുടെ പേരൊന്നും പറയണ്ട, നിങ്ങൾ ആ നടന്ന കാര്യം മാത്രം പറഞ്ഞാൽ മതി. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഒന്ന് കാണിച്ച്, അപ്പോൾ അവരൊരു മരുന്ന് വെച്ചിട്ട് ഇത് കൂടുതൽ വ്രണമാകുക വെച്ചാൽ മെഡിക്കലിലേക്കോ അല്ലെങ്കിൽ വലിയ ഹോസ്പിറ്റലിലേക്കോ അല്ലെങ്കിൽ കൊണ്ടുപോകാനാണ് അവർ പറഞ്ഞത്. അങ്ങനെ അന്ന് പോന്നു. പിറ്റേന്ന് ഇതേ അവസ്ഥയപ്പോൾ ഞങ്ങൾ നേരെ വേറെ കോഴിക്കോട് വലിയൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ലയെന്ന് പറഞ്ഞിട്ട് അവർ അടുത്തൊരു വലിയ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞയച്ചു. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ പിന്നെ കാല് ക്ലീൻ ചെയ്യാൻ വലിയൊരു തുക 20 rupees അങ്ങനെ പറഞ്ഞു. 20,000. പിന്നെ അതിന് PPE kit 6 PPE kit വേണം. അതെന്തിനാ? അത് അവരെ ഇത് ക്ലീൻ ചെയ്ത് അന്ന് കൊറോണ ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞു ചെറിയൊരു അംശം കൊറോണ ഉണ്ട്, അതുകൊണ്ട് പിന്നെ ഈ PPE kit നിർബന്ധമാണെന്ന് പറഞ്ഞു. അതെ, കുട്ടിക്ക് കുട്ടിക്ക് അപ്പം അത് വേണം. അത് കഴിഞ്ഞിട്ട് പിന്നെ 6-7 days പിന്നെ ICU. അതിന് ഒരു ദിവസത്തിന് 7,000 rupees അങ്ങനത്തെ അവർ പറഞ്ഞ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു കൊറോണ കിറ്റ് എന്ത് ഇവർക്ക് വാങ്ങിച്ചു കൊടുക്കണം. അല്ല, ഇത് ക്ലീൻ ചെയ്യണമെങ്കിൽ അവർക്ക് വാങ്ങിച്ചു കൊടുക്കണമെന്നാണ് പറഞ്ഞത്. മൊത്തത്തിലാണ് അവർ പറയുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് പിന്നെ ഏതായാലും ഞങ്ങൾ മെഡിക്കലിൽ കാണിക്കാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നത്. അവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് തന്നെ എടുത്ത് കാണിച്ചതിന് ശേഷം എന്താ തീരുമാനം നോക്കിയിട്ട് ചെയ്യാം എന്നുദ്ദേശിച്ച് പോകുന്നതായിരുന്നു. പിന്നെ ഇവിടുന്ന് അൽഹംദുലില്ലാഹ് ഇക്കോലത്തിൽ ശരിയായി കിട്ടിയല്ലോ. ആയിക്കോട്ടെ. എന്തായാലും നമുക്ക് ഈ കുഞ്ഞുമോൻ്റെ ആദ്യത്തെ തീ പൊള്ളൽ ഏറ്റ സമയത്തുണ്ടായ മുറിവ് നമുക്ക് ആദ്യം ഒന്ന് കാണാം. ഇത് കണ്ടോ, രണ്ട് കാലിലും മാരകമായ രീതിയിലാണ് പൊള്ളിയത്. പൊള്ളൽ പൊട്ടി വ്രണമായ അവസ്ഥ. രണ്ട് കാൽപാദത്തിന് അടിയിലും മുകളിലും പൂർണ്ണമായിട്ടും പൊള്ളി വ്രണമായ അവസ്ഥ. ഇതിന് ചികിത്സ തേടിയിട്ടാണ് അവർ ഹോസ്പിറ്റലുകളെ സമീപിച്ചത്. ഒരുപാട് പണം വേണമെന്ന് പറഞ്ഞതുകൊണ്ടും കുട്ടിക്ക് കൊറോണ അല്പം കൊറോണയുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടുമാണ് അവർ ചികിത്സിക്കാതെ അവിടെ നിന്നും മറ്റ് ഹോസ്പിറ്റലുകളിലേക്ക് പോയത്. എന്നിട്ടും ശരിയാകില്ല എന്ന് മനസ്സിലായപ്പോൾ അവർ നേരെ ഇവിടേക്ക് വരികയായിരുന്നു, ഈ ആര ഔഷധാലയത്തിലേക്ക്. ആ വന്ന അന്ന് തന്നെ ചികിത്സ തുടങ്ങി ഇന്ന്
അവർ ഇവിടെ തിരിച്ചു വന്നിരിക്കുന്നു ഇടയ്ക്ക് വന്ന് എന്നെ കാണും മരുന്നൊക്കെ വെക്കും എന്നാൽ ഇതാ ഈ കുഞ്ഞുമോൻ്റെ രോഗം ഈ പുള്ളിയെ സമയത്തുണ്ടായ അവസ്ഥകൾ പൂർണ്ണമായിട്ടും മാറിയിരിക്കുന്നു ഒന്ന് ആ കാലൊന്ന് ശരിക്ക് കാണിച്ചേക്കും കാലിൻ്റെ അടി ഇത് കണ്ടില്ലേ നിങ്ങൾ വെറും പൊള്ളൽ മാത്രം ഏറ്റ ഒരു കുഞ്ഞാണിത് ഈ കുഞ്ഞിനെ കൊറോണയുണ്ട് എന്ന് പറഞ്ഞു അതുകൊണ്ട് പി പി കിറ്റും മറ്റ് സംവിധാനങ്ങളും വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു ഒരുപാട് പൈസ ചികിത്സക്ക് വേണ്ടി വരുമെന്ന് പറഞ്ഞു എന്നാണ് ഇവർ പറയുന്നത് ഇത് കണ്ടില്ലേ പൂർണ്ണമായിട്ടും ഈ മുറിവുകൾ ഉണങ്ങിയിരിക്കുന്നു ഇനി ഈ തൊലിയുടെ നിറം പൊള്ളിയ സമയത്തുണ്ടായ ഈ തൊലിയുടെ നിറമാറ്റം ഇനി സംഭവിക്കാനുണ്ട് അതിനുള്ള മരുന്നും ഞാൻ ഇനി ചെയ്യും ഏതായാലും അന്ന് ഞാൻ ഈ കുഞ്ഞിൻ്റെ വീഡിയോ ചെയ്തിരുന്നു ഒരുപാട് ആളുകളോട് ഈ മോൻ്റെ രോഗം പൂർണ്ണമായിട്ടും ക്ഷമിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് ആളുകൾ ഈ മകന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് ആ പ്രാർത്ഥനയുടെ ഫലം കൂടിയാണ് ഈ കുഞ്ഞിൻ്റെ ഈ മുറിവ് ഉണക്കം മാത്രമല്ല നേരത്തെ നമ്മളോട് സംസാരിച്ച കുഞ്ഞിൻ്റെ എളാപ്പ സദാസമയം ഈ കുഞ്ഞിനോടൊപ്പം ഉണ്ടായിരുന്നു ഇവിടെ എപ്പം കൊണ്ടുവരുമ്പോഴും അദ്ദേഹം കൂടെ ഉണ്ടാവും ഈ കുഞ്ഞിന് പൊള്ളലേറ്റത് എങ്ങനെയാണ് എന്ന് നമുക്കൊന്നറിയാം ഇത് സൂക്ഷിക്കണം ഇവർ പറയുന്ന കാര്യങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് എങ്ങനെയായിരുന്നു ഈ പൊള്ളലേറ്റത് വീട്ടില് നമ്മൾ പുറത്ത് ചവലൊക്കെ തീയിടുമല്ലോ അതില് പിന്നെ കത്തിയാണ്ട് വെണ്ണൂറായി കിടക്കുന്നുണ്ടായിരുന്നു അത് ആരും ശ്രദ്ധിച്ചിട്ടില്ല അപ്പം വീട്ടിൽ എല്ലാരും പിന്നെ പണിയിലായിരുന്നു അതിൽ ഇവനെ ഇറങ്ങി പോയി നേരെ അതിൽ ചോട്ടിയതാണ് ഉണ്ടായത് അല്ലാതെ അങ്ങനെ പുള്ളിയത് ഇത് കുഞ്ഞിന്റെ വാപ്പ എന്താ പേര് ഫൈസൽ ഫൈസലെ എന്ത് തോന്നുന്നു ഇപ്പൊ അൽഹംദുലില്ലാ നല്ല സന്തോഷം തോന്നുന്നു അൽഹംദുലില്ലാ സന്തോഷായി നിങ്ങളെല്ലാവരുടെയും സഹകരണം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് കാരണം ഈ മോനെ ശ്രദ്ധിക്കുന്ന കാര്യത്തില് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നിപ്പോ ഇവിടെ കാണുന്ന മിക്കവാറും ആളുകള് അന്നും ഈ കുഞ്ഞിന്റെ അവസ്ഥ നേരിട്ട് കണ്ട ആളുകളാണ് ഇവരുടെയൊക്കെ തന്നെ പ്രാർത്ഥനകള് ഇതിലുണ്ടായിട്ടുണ്ട് ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനകൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് കൂടിയാണ് മോൻ്റെ ഈ രോഗം അല്ലെങ്കിൽ രോഗമല്ല ഈ ഒരു അവസ്ഥ ഈ പൊള്ളിയ ഈ അവസ്ഥ പൂർണ്ണമായും മാറിക്കിട്ടിയത് തുടർന്ന് നിങ്ങൾ ആ മരുന്ന് ഉപയോഗിക്കുക അപ്പോൾ ആ പൊള്ളിയത് മാറാൻ വേണ്ടി ഞാൻ തന്നിട്ടുള്ള തൈലങ്ങളും മരുന്നുകളും കൃത്യമായിട്ട് ഉപയോഗിക്കുക ഇനിയൊരു കുറച്ച് ദിവസം കഴിച്ചു വന്നാൽ മതി ഏതായാലും ഹാപ്പിയാണല്ലോ മോനെന്താ പറയുന്നേ എല്ലാവർക്കും ടാറ്റോ രണ്ടോ ഈ മോന് വേണ്ടി പ്രാർത്ഥിച്ച ആളുകൾക്കുള്ള ടാറ്റയാണിത് എല്ലാവർക്കും വേണ്ടിയിട്ടും സലാമുണ്ട് അൽഹംദുലില്ലാ ശരി കേട്ടോ നല്ല മോനല്ലേ ഇത് കണ്ടില്ല നിങ്ങൾ വളരെ ചെറിയ ഒരു പൈസ മാത്രമേ അവർക്ക് ഇവിടെ ആയിട്ടുള്ളൂ വളരെ തുച്ഛമായ ഒരു പൈസ പൂർണ്ണമായിട്ടും ആ പൊള്ളിയ മുറിവുകൾ പൊള്ളലുകൾ പൂർണ്ണമായിട്ടും ഉണങ്ങിയിരിക്കുന്നു മാറിയിരിക്കുന്നു ഒരുപാട് ഒരുപാട് ആളുകൾ ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് എല്ലാവരോടും എൻ്റെ സ്നേഹം അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം